ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലാണ്. ഈ ഓഡിറ്റോറിയത്തിലെ ഒരേ സമയം 15,000-ത്തോളം വരുന്ന ആളുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വലിയ കല്യാണം തന്നെ നടത്താൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിന്റെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ കവാടത്തിന്റെ മെയിൻ കവാടാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ. ഈ കവാടത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിച്ചേർത്തിട്ടുള്ളത്. അപ്പൊ നേരെ നമുക്ക് അകത്തോട്ട് പോകാം. കയറി വരുന്ന സമയത്ത് തന്നെ ഒരു മിനി വാട്ടർ ഷോ ഇവിടെ നൽകിയിട്ടുണ്ട്. ഷോക്ക് അടുത്തായി തന്നെ മിനി ചൈൽഡ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടാറ സമുസമായ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഈ വലത് ഭാഗത്തായിട്ടുള്ളത് ഇതൊരു പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്ക് കളിക്കാനും ഫുട്ബോൾ കളിക്കാനോ മറ്റോ പിന്നെ കിഡ്സിന് കളിക്കാനൊക്കെ ഉള്ള ഒരു വലിയ ഏരിയ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. ഈ ഭാഗത്ത് വഫേ സൗകര്യങ്ങൾക്കുള്ള ഒരു വലിയ ഗ്രൗണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓഡിറ്റോറിയത്തിന്റെ ഈ സ്റ്റേജിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ കാണാവുന്ന കാഴ്ചയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരേ സമയം ഈ ബഫേ സൈഡിൽ നിന്നും അതേപോലെ കുട്ടികൾ കളിക്കുന്ന ഏരിയസിൽ നിന്നും ഒരേ സമയം വ്യൂ കിട്ടും. അതേസമയം ഇന്നർ സൈഡിൽ നിന്നും ഒരേ സമയം ഓഡിയൻസിനെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റേജ് സെറ്റ്. ഓഡിറ്റോറിയത്തിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴേ നല്ലൊരു റെസ്റ്റിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മെയിൻ ഓഡിറ്റോറിയത്തിന്റെ ഗസ്റ്റ് എൻട്രൻസിലാണ് എത്തിയിട്ടുള്ളത്. ഇതേ സമയം മറ്റൊരു എൻട്രൻസും കൂടെ അപ്പുറം. ഈ ഗസ്റ്റ് ഹാളിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം 500 ആളുകൾക്ക് ശാന്ത സുന്ദരമായി ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഏരിയ തന്നെയാണിത്. നമ്മളിപ്പോ നിൽക്കുന്നത് ഗസ്റ്റ് ഹാളിലാണ്. ഈ ഹാളിൽ നിന്നും നേരെ നമ്മൾ കയറി വരുന്നത് ഡെനി ഹാളിലേക്കാണ്. ഏകദേശം ഈ ഡെനി ഹാൾ 700 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഷട്ടറുകളാണ്, ഈ ഭാഗത്ത് പറയുമ്പോൾ 50 സീറ്റ് ഷട്ടറുകളുണ്ട്. ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഡെനി ഹാളിലുള്ള ആളുകൾക്ക് ഈ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഡെനി ഹാളിൽ നിന്നും ഒരേ സമയം ദർശിക്കാൻ കഴിയും. ഈ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം അടിയിലുള്ള സ്റ്റേജിൽ, അതായത് ലേഡീസിന്റെ സ്റ്റേജിൽ, അവിടെ സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിലും ഇവിടെ നടക്കുന്ന അതേ പ്രോഗ്രാം അവിടെ ദർശിക്കാൻ കഴിയും. മെൻസ് ഡൈനിങ് ഹാൾ കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് എസി സിസ്റ്റംസ് ആണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ സൈഡിലും ബഫ സൗകര്യവും അതേ സമയം എല്ലാ സൈഡിലും ബഫ സൗകര്യവും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ എൻട്രൻസിന്റെ തൊട്ടുപുറത്തായിട്ട് ഒരു സ്പെഷ്യൽ ലേഡീസ് ഗസ്റ്റ് റൂം ഉണ്ട്. ഇവിടെ വരുന്ന സ്പെഷ്യൽ ലേഡീസ് ഗസ്റ്റിന് ഇരിക്കാനുള്ള ഒരു ഏരിയ ആണ് ഈ ഭാഗം.
ഭാഗത്തും ഈ ഭാഗത്തേക്ക് ഒരു കോമൺ ബാത്റൂം കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും അതേപോലെ തന്നെ ഇപ്പോഴത്തെ സെല്ലായിട്ടും രണ്ട് ബെഡ്റൂം താഴെ ഭാഗത്തും അതേപോലെ ഇതേ മറ്റുള്ള രണ്ട് ബെഡ്റൂം ഫ്ലോർ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നാല് ബെഡ്റൂം ഈ ഭാഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലത്തെ നാല് ബെഡ്റൂം വരുന്നുണ്ട്. ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഏരിയ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഇത്തരത്തിലെ ബർത്ത്ഡേ പാർട്ടി രണ്ട് ബർത്ത്ഡേ പാർട്ടി ഒരേ സമയം നടത്താൻ പറ്റുന്ന മറ്റൊരു ഏരിയയും ഇതേപോലെയുള്ള ഏരിയാസ് അപ്പുറം ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. ഗസ്റ്റ് ഹാളിന്റെ ബാൽക്കണി എൻട്രൻസിലേക്ക് കാണാം. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഏകദേശം 300 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ. നമ്മൾ നിൽക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിന്റെ ലേഡീസ് സ്പെഷ്യൽ ഗസ്റ്റ് ഏരിയയിലാണ്. ഈ സ്പെഷ്യൽ ഗസ്റ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ ഗുഫ ഏരിയയിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിന്റെ പുതുനാരിയൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ എൻട്രൻസ് ഏരിയയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഏകദേശം 700 പേരുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ മിക്ക ഏരിയകളിലും വരുന്നത് സെൻട്രൽ ഈസ്റ്റ് തന്നെയാണ്. സ്ത്രീകളുടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ഏരിയ ഉണ്ട്. ഏകദേശം ഈ ഭാഗത്ത് തന്നെ 350 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയും. അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ 350 ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു വലിയ ഏരിയ തന്നെ. ഇവിടുത്തെ ഈ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്ന് ഒരേ സമയം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, ഈ സൈഡിൽ നിന്ന് കാണാൻ കഴിയും. അതേസമയം നമുക്ക് ഇന്നർ ഗസ്റ്റ് ഏരിയയിൽ നിന്നും ഒരേ സമയം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇത് അതുപോലെ പുതിയ പ്രോഡക്റ്റുകൾ അതേപോലെ ബ്രാൻഡ് കാർ ലോഞ്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലൂടെയാണ് ഈ സ്റ്റേജിന്റെ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഈ ഓഡിറ്റോറിയം മറ്റ് ഓഡിറ്റോറിയങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് വരുമ്പോൾ ആ ബാൽക്കണിയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് ഈ സ്റ്റേജ് ദർശിക്കാൻ കഴിയും. അതേസമയം ഗസ്റ്റ് ഏരിയയിൽ നിന്നും താഴെ നിന്നും ഒരേ സമയം നമുക്ക് ഈ സ്റ്റേജിലേക്ക് ദർശിക്കാൻ കഴിയും.
അതേസമയം ബാക്ക് സൈഡിലെ ആ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരേ സമയം ഈ സ്റ്റേജിലേക്ക് ദർശിക്കാൻ കഴിയും. അതേ സമയം തന്നെ നമുക്ക് ഈ എക്സ്റ്റീരിയർ ഏരിയയിൽ നിന്നും ഒരേ സമയം ഇതേ പൊസിഷനിലേക്ക് പ്രോഗ്രാമുകൾ ദർശിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ എച്ച് ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ പുരുഷന്മാർക്ക് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഈ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് തന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ. സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരം കാസർഗോഡ് റൂട്ടിലെ ഹൊസങ്ങാടിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഉള്ളിലായി ഗാന്ധിനഗർ എന്ന സ്ഥലത്താണ് ഈ ഒരു ഏച്ച് ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകളുമായി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഓക്കെ, ബൈ ബൈ.